നമസ്കാരം. യുവാക്കൾക്ക് 3 വർഷത്തെ ഹ്രസ്വകാല സർവീസിന് അവസരമൊരുക്കി കരസേന. സൈന്യത്തിൽ ഓഫീസർമാരായും ജവാന്മാരായും സേവനം നടത്തുവാനുള്ള പദ്ധതി കരസേന കേന്ദ്രത്തിന് സമർപ്പിച്ചു. ഇത്തരമൊരു പദ്ധതി ആദ്യമായാണ് അവതരിപ്പിക്കുന്നത്. ടൂർ ഓഫ് ഡ്യൂട്ടി എന്ന് സൈന്യം വിശേഷിപ്പിക്കുന്ന ഈ പദ്ധതി നിർബന്ധിത സൈനിക സേവനമല്ലെന്ന് സേനാവൃത്തങ്ങൾ പറയുന്നു. സൈനിക സേവനം സ്ഥിരം ജോലിയാക്കുവാൻ ആഗ്രഹിക്കാത്തവരെയും സൈനിക ജീവിതത്തിന്റെ സാഹസികതയും മറ്റും അറിയാൻ താല്പര്യമുള്ളവരെയും ലക്ഷ്യം വെച്ചാണ് ഇത്തരമൊരു പദ്ധതി സൈന്യം തയ്യാറാക്കിയത്. ഇത്തരക്കാരെ അതിർത്തിയിൽ ഉൾപ്പെടെ നിയോഗിക്കുമെന്നും സേനാ കേന്ദ്രം വ്യക്തമാക്കി. സേവനം ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമാണെങ്കിലും തിരഞ്ഞെടുക്കൽ മാനദണ്ഡത്തിലും പരിശീലനത്തിലും ഇളവുണ്ടായിരിക്കില്ല. ശാരീരിക ക്ഷമതയും വിദ്യാഭ്യാസ യോഗ്യതയും കൃത്യമായി പരിശോധിക്കും. യുവാക്കളിൽ രാജ്യസ്നേഹവും ദേശീയബോധവും വളർത്താൻ ഈ പദ്ധതി സഹായിക്കുമെന്നും സൈന്യം പറയുന്നു. സൈനിക പരിശീലനം ലഭിക്കുന്ന യുവാക്കളിൽ ആത്മവിശ്വാസവും ഉത്തരവാദിത്വവും വർദ്ധിക്കാൻ പരിശീലനവും സേവനവും സഹായിക്കുമെന്നതിനാൽ പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ജോലിയിൽ ഇത് ഏറെ സഹായകരമാകുമെന്നും സൈന്യം അവകാശപ്പെടുന്നു. നിലവിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥയിൽ സൈന്യത്തിൽ സേവനം നടത്തുന്നവർ 14 വർഷത്തിന് ശേഷം വിരമിക്കും. 5 മുതൽ 6.8 കോടി രൂപ വരെയാണ് രാജ്യം ഇക്കാലയളവിൽ ഒരു സൈനികന് വേണ്ടി ചിലവാക്കുന്നത്. ടൂർ ഓഫ് ഡ്യൂട്ടി പദ്ധതിയിലൂടെ 3 വർഷത്തെ സർവീസിനായി 80 മുതൽ 85 ലക്ഷം രൂപ വരെ മാത്രമേ ചിലവ് വരൂ എന്നാണ് സൈന്യത്തിന്റെ കണക്കുകൂട്ടൽ. അർദ്ധസൈനിക വിഭാഗത്തിൽ നിന്നും 7 വർഷത്തേക്ക് വരെ ഡെപ്യൂട്ടേഷനിൽ ആളെ നിയോഗിക്കുന്ന കാര്യവും സൈന്യത്തിന്റെ പരിഗണനയിലുണ്ട്.